हेलो एवरीवन वेलकम बैक टू माय चैनल आरधीस किचन व्लॉग इन नाम नोक इतो इन नाम अटिपड़ी कड़लकरी नोके ग्रेवी नाइटें अब नमक नोक अं मुंब वीडियो कड़कूँ एल वीडियो का इष्टि लाइक शेयर सब्सक्राइब मरक्कल्ले अब नमुकी अटिपड़ी कड़लकरी नमुक कड़लकरी छोला छोला करी नमुक इंटर कूड़े कहूँ भटूर कूड़े कहूँ अब ई ചോല മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. നേരത്തെ ഞാൻ ഇതിനു മുൻപ് ഒരു കടലക്കറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വേറെയാണ്. ആ കറി ടോട്ടലി ഡിഫറന്റ് ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഭട്ടൂരയുടെ കൂടെ കഴിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ചോല മസാലയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ചോല ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇവിടെ ഞാൻ വെളുത്ത കടല ചോല ഇവിടെ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് രാവിലെ ഇവിടെ ഞാൻ നല്ലപോലെ വേവിച്ച് കുക്കറിലിട്ട് ഒരു 6-7 സീറ്റി വിസിലടിച്ചിട്ട് ഇത് വെന്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നമുക്ക് കുറച്ച് ഉള്ളി വേണം. ഞാൻ ഇതിവിടെ 2-2.5 ഉള്ളി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി പിന്നെ കുറേയേറെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കസ്തൂരി മേത്തി പിന്നെ കടുക് പിന്നെ കുറച്ച് ജീരകം പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം കർഡ് വേണം. പിന്നെ മസാല എന്ന് പറയുന്നത് മസാല 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയുണ്ട് മഞ്ഞൾ പൊടി പിന്നെ മല്ലിപ്പൊടിയുണ്ട് 1.5 ടീസ്പൂണോളം പിന്നെ 2 ടേബിൾ സ്പൂൺ ചോല മസാല പോട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ നേരത്തെ ഒരു ചോലയുടെ കറിയുടെ വെച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ടോട്ടലി ഡിഫറെൻറ്റ് മെത്തേഡാണ്. ഇത് നമുക്ക് ഭട്ടൂരയ്ക്ക് വേണ്ടി കഴിക്കുന്നതിന് ഭാഗമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ആവശ്യത്തിന് എണ്ണ വേണം പിന്നെ ഉപ്പ് വേണം. അപ്പോൾ ആദ്യം നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു ഉള്ളി മാറ്റി വെക്കുക. അത് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റാൻ വേണ്ടി ഈ 3 കഷ്ണം ചെറിയ 3 കഷ്ണം ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഞാൻ ഇവിടെ കടല എടുത്ത് വെച്ചിട്ടില്ലേ ആ കടല ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ കടലയും ഇത്രയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് വരാം. ബാക്കി വേണ്ട പറയാം. ഇത് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ആ കടല അല്ല വെളുത്തുള്ളി ഇഞ്ചി ഉള്ളിയും കൂടെ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉള്ളി ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കറി വെക്കുന്നതിന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഗ്രൈൻഡ് ചെയ്യേണ്ടത് ഈ ടൊമാറ്റോ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോവും പിന്നെ ഈ കടലയും കൂടെ പിന്നെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് കറി സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കല്ലേ കേട്ടോ. അപ്പം നമുക്ക് ഒരു കടായി വെച്ച് എണ്ണ ഒഴിക്കാം. ഇവിടെ നമ്മളൊരു കടായി വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി. അപ്പോൾ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ. റെസിപ്പി ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു കറിയാണ്. അപ്പോൾ നേരത്തെ ഇത് ടോട്ടലി ഡിഫറെൻറ്റ് സൈസിലുള്ള അവലൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം ഈ റെസിപ്പി ഒന്ന് വേറെയാണ്. ഇത് ചോലയുടെ കൂടെ ഭട്ടൂരയുടെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു റെസിപ്പി. അപ്പോൾ ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ജീരകം നല്ല ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു ചെറിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് കുറച്ചൊന്ന് ഫ്രൈ ആയി വരണം. എല്ലാവരും ഒന്നിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആട്ടോ. ഭട്ടൂരയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഭട്ടൂരയുടെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് പറ്റിയൊരു കടലയുടെ കറിയാണിത്. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് ഇതിൻ്റെ പച്ചമുളകൊന്ന് കുറച്ചൊന്ന് ഫ്രൈ ആയി വരട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. കുറച്ചൊന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോഴത്തേക്കും ഇത്തിരി വേണ്ട മിനിറ്റോളം ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചെറിയൊരു ഉള്ളി ഉണ്ടായിരുന്നു. ഉള്ളിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. अब इत नोल फ्रई आदि पचमुल नोल मारी कल नमक फ्रई चेक नमुक नोल पचमुल मारण अद फ्रई आते अब नमक नाम ई कड़ल माटी आ कड़ल ई टोमाटो कूड़े नमक जारिलिट्ट अड़चिट्टु वराम मिक्सलिट्ट अड़चिट्टु वराम अप्पोल नम्मुടെ ई पेस्ट ഒക്കെ നല്ലോണം കുറച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കാം ആദ്യം നമുക്ക് മുളക് പൊടി മഞ്ഞൾ പൊടി ഇട്ടു കൊടുക്കാം മുളക് പൊടി ഇട്ടു കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം इन ചോല मसाल पौडर इतना लास्ट अब इंटे इूड फ्रई आई वरण अलग पचमुल वरण नमक मिनटो नमक फ्रई चेक फ्रई आटे अवे जिंजर गार्लिक पेस्ट ना फ्रई आईट अब नमुक मसाल कुछ अब इन एंड कुछ वेल कुछ मसाल फ्रई आने अब नोक मसाल कूड़ल अमौंट क्वांटिटी सर्व कुछ वेल मसाल इतने कुछ अब क्वांटिटी कूड़ी वह इन नमुक ई समय नमुक नमें कड़ल अरच टमाटो कड़ल माटी पेस्ट नमुक अरच पेस्ट नमुक आड्डा आड्डे अब फ्रई आगण अब पचमण पे नमुक ना फ्रई अब कुछ वेलकूर नमुक आड्डे कुछ वेलकूँ अब ना फ्रई आई वरण कुछ उपू नमुक उप निवश्यनुसाने अब इन फ्रई आई वरण अब नमुक पचमुक नाटे अब रु पचमुक चुदाईट अरी नमक निष्टमसो ई पचमुक नमुक आड्डे अब इन अब इन इतना नमक अटच वैच् नमक क्लोस चाड़ा तुम अब तेरी अब इतना नमुक अटच वैच् नमक मिनटोम वेड़ रू टेबल स्पून कर्ड तैर अब नमक आड्डे अब इन एण्ल तेली वरण अब नमक अदवरे कुछ मूड़ी वैच् चेर्त ना इलाकी कुछ इलाकी तैरिट तैर पोटिपा साध्यता इलाकी नमक हाँ नोक नमें एण्ल तेली वह अब थिक् ग्रेवी आई അപ്പോൾ ഇനി എന്ത് വേണമെന്ന് ചോല മസാല ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മളത് ആഡ് ചെയ്തില്ല, അതിട്ട് കൊടുക്കാം. പിന്നെ ഇടാനുള്ളത് കസ്തൂരി മേത്തി. ഇവിടെ മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതായി ഞാൻ കുറച്ച് ഞാനിതൊരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കൊന്ന് അതുപോലെ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തോട്ട്. ഗ്രേവി നല്ല അടിപൊളി ഗ്രേവി ആയില്ലേ. പിന്നെ ഇതൊന്ന് നല്ലോണം ഇതിൻ്റെ അകത്ത് കിടന്ന് തിളച്ചിട്ട് വരണം. തിളച്ച് നമുക്ക് മൂടി വെച്ചതിന് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് ഞാൻ നോക്കിയില്ല, ഉപ്പ് കുറച്ചായിരിക്കും, കുറവായിരിക്കും. ഇപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഒന്നുണ്ടാക്കി ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കും, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം ഇത് തന്നെ നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. വേവിക്കാനല്ല, ഒന്ന് കുറുക്കി വെക്കാം. അപ്പോൾ അതിന് കടലേക്കെല്ലോട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണ്ടേ. അപ്പോൾ അതിനെയൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് അതിനെ തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. ഓക്കെ, എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കില്ലേ. അപ്പോൾ വീഡിയോ എൻ്റെ വരെ കാണുക എങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് അതിനോട് എല്ലാം മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ കടലക്കറി ഞാൻ തുറന്നു നോക്കാമേ. ആഹാ നോക്കൂ, എണ്ണയെല്ലാം തെളിഞ്ഞ് നോക്കൂ, ചാറെല്ലാം നല്ല കുറുകി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിട്ടോ ഈ ടേസ്റ്റ് ഉണ്ടല്ലോ, ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇനി ഫൈനലി നമുക്കിടാനുള്ള കാര്യം എന്തുവാ, ഒരു പച്ചമുളക് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ പച്ചമുളക് ഇട്ട് കൊടുക്കാം. തീ ഞാൻ ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ മല്ലിയില ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.